reflection and transmission. Conducting surface. Ini dia lemah di. Oru conducting surface il thatti. Nammalde electromagnetic wave ine reflectionum, transmissionum nadakkuvan irikkatte. So, what are the boundary conditions? Nammal nerathe ezhuthiya boundary conditions inde naal equation edakkiyaanu? Minus epsilon 2 into perpendicular equal to sigma. So, consider the boundary conditions for a linear media. But a linear media anu allengil nammalude conducting surface anu alle. For conducting surface, the boundary conditions are first one, epsilon 1 even perpendicular minus Epsilon 2 E2 perpendicular is equal to sigma f. V1 perpendicular minus V2 perpendicular equal to 0. അടുത്ത ഒന്ന് പറയാവോ ഞാൻ എഴുതിയ അതിന്റെ ഓർഡർ മാറ്റി എഴുതിയേക്കുന്നത് E1 parallel minus E2 parallel equal to 0. V1 perpendicular minus V2 perpendicular equal to 0. B1 parallel by mu 1 minus 1 by mu 1 into B1 parallel minus 1 by mu 2 B2 parallel equal to KF into N cap. Equal KF to cross N cap. KF cross N cap. But a sigma F and another guy use some barney conducting media. J equal to sigma E. Sigma F in the bear narno. Where sigma F is the free surface charge. Free surface charge. Okay, conductor and Adi edited. Free surface charge anna. Sigma F. KF and free surface current. N is the unit vector perpendicular to the surface. Perpendicular to the surface of incidence. No, reflection de case anu nammal parayan povu. Alle reflection deyum transmission deyum case anu nammal parayan povunnathu. അപ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വന്നു ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഫിഗർ നമ്മൾ നേരത്തെ വരച്ചത് നമ്മളുടെ കയ്യിലുണ്ട് എങ്കിൽ ഞാൻ ഫിഗർ ഒന്ന് പറഞ്ഞേക്കാം ഇത് ഫസ്റ്റ് മീഡിയം ഇത് സെക്കൻഡ് മീഡിയം ഫസ്റ്റ് മീഡിയത്തിൽ നിന്ന് സെക്കൻഡ് മീഡിയത്തിലേക്ക് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വരുന്നു ഫസ്റ്റ് മീഡിയത്തിലെ പ്രൊപ്പഗേഷൻ വെക്ടർ K1 വെലോസിറ്റി V1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 സെക്കൻഡ് മീഡിയത്തിലെ പ്രൊപ്പഗേഷൻ വെക്ടർ K2 വെലോസിറ്റി വെക്ടർ V2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ഇനി കൺസിഡർ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ഇൻ ഇസഡ് ഡയറക്ഷൻ ഇറ്റ് ഈസ് ദ ഇസഡ് ഡയറക്ഷൻ This is the x direction and one more axis which is perpendicular to this x and y. Sorry, x and z we can draw like this and it is the y axis. This is the y axis. So this is the z axis, this is the x axis, this is the y axis. Then the wave propagating in the z direction, then the electromagnetic wave component in the xy plane are considered. Now consider the xy plane
നമ്മൾ ഈ ഫിഗർ ഇതുപോലെ തന്നെ വരച്ചാണ്. ഇതിന് പാരലൽ ആയിട്ട് ലൈൻസ് ഇങ്ങനെ വരയ്ക്കുക, വൈ ആക്സിസിന് പാരലൽ ആയിട്ട് കിട്ടാൻ. അതുപോലെ തന്നെ എക്സ് ആക്സിന് പാരലൽ ആയിട്ട് ലൈൻസ് വരയ്ക്കുക. അപ്പൊ കിട്ടുന്ന ഈ പ്ലെയിൻ, ഈ പ്ലെയിനിലാണ് നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വന്ന് ഹിറ്റ് ചെയ്തത്. മൈനസ് സെഡിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് വരുന്നു, ഈ പ്ലെയിനിൽ വന്നിടിക്കും. അതായത് ഈ ക്രോസ് വരുന്ന ഈ പ്ലെയിൻ, ഈ എക്സ് വൈ പ്ലെയിൻ, ഈ എക്സ് വൈ പ്ലെയിനിൽ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വന്നിടിക്കും. ഈ എക്സിലാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റ്, വൈയിലാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ കമ്പോണന്റ് എന്നിരിക്കട്ടെ. അപ്പൊ ഇൻസിഡന്റ് വേവിനെ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വേവ് ഇൻസിഡന്റ് വേവ് ആണെങ്കിൽ we can draw the incident wave like this. This is the direction of propagation or velocity v1. Let this is the direction of the electric field E incidence, and in y direction this is the direction of the magnetic field B incidence. ഇതാണ് incident wave ന്റെ representation. റിഫ്ലക്റ്റഡ് വേവ് എങ്ങനെയാവും എന്നാ പറഞ്ഞേ? ഇതിന്റെ നേരെ മിറർ ഇമേജ് അല്ലേ ഓപ്പോസിറ്റ് ആവും, മൈനസ് വി ആവും. ഓർമ്മ എഴുതി വരുമ്പം ഓർമ്മ വരും. ഇതിലിടിച്ചിട്ട് തിരിച്ചു പോകുന്ന വേവ് മൈനസ് വി വൺ, വി വൺ ഈ ഡയറക്ഷനിലാകും. ഇനി ഇ ആർ ആ ഡയറക്ഷനിൽ തന്നെ റിഫ്ലക്റ്റഡ് വേവ്, ഇങ്ങോട്ടായിരുന്നു ബി ഐ എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആകും. ബി ആർ, ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ കമ്പോണന്റ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് വെലോസിറ്റി കമ്പോണന്റ് ഓഫ് ദ റിഫ്ലക്റ്റഡ്. നൗ കൺസിഡർ ദ ട്രാൻസ്മിറ്റഡ് വേവ്. ട്രാൻസ്മിറ്റഡ് വേവ് ഇപ്രേ വരയ്ക്കുമ്പം ഇത് ഏതായിരിക്കും അറിയ? ഇത് ഏത് കമ്പോണന്റ് ആയിരിക്കും? ഈ കമ്പോണന്റ് ആയിരിക്കും. കേക്കാവോ? ആ വെലോസിറ്റി എത്രയാന്ന് നമ്മൾ എഴുതണേ? വെരി ഗുഡ്. സെക്കൻഡ് മീഡിയാണ്, വെലോസിറ്റി ഈസ് വി ടു. ദിസ് വൺ ഇത് ഏത് കമ്പോണന്റ് ആണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഏത് കമ്പോണന്റ് ആണ്? ഇ ടി. വെരി ഗുഡ്. ദ ട്രാൻസ്മിഷൻ ഓർ ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വി ക്യാൻ റെപ്രസെന്റ് ആസ് വിത്ത് വെലോസിറ്റി വി ടു, ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഇ ടു, ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ബി ടി. ഈ ഫിഗർ തന്നെ നമ്മൾ മുമ്പ് വരച്ചല്ലേ നോക്കിയേ അല്ലേ? അതായത് റിഫ്ലക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ അറ്റ് നോർമൽ ഇൻസിഡൻസ് എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ സെയിം രീതിയിൽ ഇതേ ഫിഗർ നമ്മൾ വരച്ചാണ്. ഇവിടെയും സെയിം ഫിഗർ തന്നെ. ഇവിടെ എന്നാണ് പ്രത്യേകത? ഈ വണ്ണും ടൂവും കണ്ടക്റ്റിംഗ് മീഡിയ ആണ്, അത്രേ ഉള്ളൂ. അവിടെ രണ്ടും നോൺ കണ്ടക്റ്റിംഗ് മീഡിയയുടെ ഇന്റർഫേസ് ആണ്. ഇവിടെ വണ്ണും ടൂവും കണ്ടക്റ്റിംഗ് മീഡിയയുടെ ഇന്റർഫേസ് ആണ്. വരച്ചെടുത്തേ. നൗ കൺസിഡർ ദ വേവ് ഇക്വേഷൻ. നമുക്കറിയാം ഇതൊരു കണ്ടക്റ്റിംഗ് മീഡിയ അല്ലെ, ഇന്റർഫേസ് ആണ്. സോ ഫോർ എ ഓമിക് കണ്ടക്ടർ, ജെ എഫിന്റെ വാല്യൂ എത്രയാണ്? ശരത്ത്, ജെ എഫ് ഈക്വൽ ടു ജെ ഇസ് ഈക്വൽ ടു ഫോർ എ കണ്ടക്ടർ, ജെ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ. നോക്കണം കേട്ടോ, വില ദിവസമുള്ളത് ഒത്തിരി ആയി കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പഠിച്ചെത്തൂല. വെയർ സിഗ്മ ഈസ് ദ കണ്ടക്ടിവിറ്റി. Electrodynamics should not be considered as a simple topic. It is a sigma is the conductivity, then JF is equal to sigma into E. ഇനി നമ്മൾ അവിടെ ചെയ്ത പോലെ ആദ്യം ഇൻസിഡന്റ് വേവിന്റെ ഇക്വേഷൻ എഴുതണം, റിഫ്ലക്റ്റഡ് വേവിന്റെ ഇക്വേഷൻ എഴുതണം, ട്രാൻസ്മിറ്റഡ് വേവിന്റെ ഇക്വേഷൻ എഴുതണം. ഞാൻ ഓർണ ഇവിടെ പറഞ്ഞു തരാം, പിന്നെ എളുപ്പമാണ്. ഈ ഇൻസിഡന്റ് കമ്പോണന്റ് ഓഫ് ഇസഡ് ടി
equal to E zero incident into E raised to I into K1, first media. K1 is Z minus omega T into unit vector X. അങ്ങനെ എങ്കിൽ ബി ഐ പറഞ്ഞു ഹരി ബി ഐ ഓഫ് ഇസഡ് ടി ആ സർ ബി ഇൻസിഡന്റ് ഈക്വൽ ടു ബി സീറോ ഐ ബി സീറോ ഐ ഇ റേസ് ടു ഐ ഇ റേസ് ടു ഐ കെ വൺ ഇസഡ് മൈനസ് ഒമേഗ ടി മീഡിയത്തിൽ തന്നെ കെ വൺ ഇസഡ് മൈനസ് ഒമേഗ ടി ഇൻടു വൈ വൈ because we take the vector b in the y comma nee b ne e de term il engane ezhuvaarunnu hari e 0 by v is equal to b 0 very good ipo first medium am 1 by v1 v1 into e 0 e 0 i thanne instant wave illa ezhudana e 0 i e raised to i k1 is z മൈനസ് ഒമേഗാ ടി ഇൻടു വൈ നോക്കി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എഴുതുന്നതിന് മുഴുവനായി മാർക്ക് സ്കോർ ചെയ്തുകൊണ്ടേയിരിക്കാം ദാറ്റ് ഈസ് ദ വേരിയേഷൻ ഓർ ദ ഇക്വേഷൻ ഫോർ ദ ഇൻസിഡന്റ് വേവ് ആൻഡ് ഇൻ കമ്പോണന്റ് ഓഫ് ദ ഇൻസിഡന്റ് വേവ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് നൗ നമ്മൾ പറഞ്ഞു ഈ ഇൻസിഡന്റ് വേവ് ഇവിടെ ചെന്ന് ഈ മീഡിയത്തിൽ ഹിറ്റ് ചെയ്യുന്നു One part of the wave reflect ചെയ്യുന്നു other part of the wave transmit ചെയ്ത് അടുത്ത മീഡിയത്തിലേക്ക് പോകുന്നു അങ്ങനെയെങ്കിൽ റിഫ്ലക്റ്റ് വേവിന്റെ കമ്പോണൻസ് പറഞ്ഞ അശ്വതി റിഫ്ലക്റ്റഡ് വേവ് ER of ZT equal to ER of ZT is equal to E0R into E0R E raised to I into മൈനസ് കെ വൺ ഇസഡ് എല്ലാവർക്കും മനസ്സിലായല്ലേ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോവാണ് പ്രൊപ്പഗേഷൻ വെക്ടറിന്റെ ഡയറക്ഷൻ മാറും മൈനസ് കെ വൺ ഇസഡ് മൈനസ് ഒമേഗ ടി ഇൻടു എക്സ് ക്യാപ് ദെൻ ബി ആർ ഓഫ് ഇസഡ് ടി ഈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ വി വൺ ഇ സീറോ ആർ ആ ഒറ്റയടിക്ക പറയുമായിരുന്നു അല്ലേ ഞാൻ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു മൈനസ് വൺ ബൈ വി വൺ സീറോ യൂണിറ്റ് വൈക്കാം വന്നത് എങ്ങനെയാന്ന് എല്ലാവർക്കും അറിയാലോ കുഴപ്പമില്ല ഈ ട്രാൻസ്മിറ്റൻസ് സെക്കൻഡ് മീഡിയത്തിലാണ് ട്രാൻസ്മിറ്റ് ചെയ്തത് അപ്പം കെ ടു ഇസഡ് മൈനസ് ഒമേഗ ടി ഇൻടു യൂണിറ്റ് വെക്ടർ എക്സ് at the bt of z t is equal to bt of z t is equal to 1 by v2 1 by v2 e0 t into e raised to I into k2 z minus omega t into unit vector y അങ്ങനെയെങ്കിലെ v2 നെ മാറ്റി k2 ന്റെ ടേമിൽ എന്ന് പറഞ്ഞു ലിജിന വൺ ബൈ വിയില് വി ടു അല്ലേ അപ്പൊ കെ എന്ന് പറയുന്നത് കെ വൺ ആവോ കെ ടു ആവോ ട്രാൻസ്മിറ്റിനോട് കെ ടു അപ്പൊ ഒമേഗ ഈക്വൽ ടു വി കെ എന്നായാൽ വി ഈക്വൽ ടു ഒമേഗ ബൈ കെ ഓർ വൺ ബൈ വി ഈക്വൽ ടു കെ ബൈ ഒമേഗ സെക്കൻഡ് മീഡിയ ആയതുകൊണ്ട് എങ്ങനെയാകും കെ ടു ബൈ ഒമേഗ അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം K2 by omega into E0T e raised to I into K2Z minus omega T into Y. മനസ്സിലായില്ലേ ഇതിന ഓക്കെ സർ നമ്മൾ അതിനെ ഒമേഗ ടേമിൽ ഒന്ന് ആക്കിയെന്നേ ഉള്ളൂ സെക്കൻഡ് മീഡിയത്തിലായപ്പം അതിലെ ഒമേഗയുടെയും പ്രൊപ്പഗേഷൻ വെക്ടറിനെ വെക്ടറിൽ ഞാനൊന്ന് എഴുതിയെന്നേ ഉള്ളൂ ഓക്കെ
Now, at the boundary, now consider the boundary. That means, the moon equation get it, la my equation, sorry, la. Consider Z is equal to zero. The E original angle is in the kritiyam is central point. Consider Z is equal to zero. At Z is equal to zero. The wave of medium 1 is combined with the wave of the medium 2. That is, medium 1 ile wave, medium 2 ile wave aayittu combine cheyyunu ennirikkittu ennu parnjale ee wave avade vannu adinte oru bhagam anga transmit cheythu Z equal to 0 ennu parna plane aanulla boundary appam nammalde equation of boundary condition nammal second equation ezhuthile edarunu second equation e1 parallel minus e2 parallel equal to 0 and namme engine ezhudam e1 parallel equal to e2 parallel ezhudam alle ini e1 first medium il edakka component undu first medium il edakka component hari e1 incident and reflected very good appo engine aagum e0 I plus e0 r equal to e0 t that is equation number 58 okay similar way ip idayirna equation adu equation number 2 alle consider the equation 4 equation 4 edana equation 4 1 by mu 1 b1 parallel minus 1 by mu 2 b2 parallel equal to kf cross n seriyalle ini parayana if kf equal to 0 kf 0 aya equation engane aavum 1 by mu 1 b1 parallel minus 1 by mu 2 b2 parallel equal to 0 ഇനി ശരിയല്ലേ ഇവിടം വരെ തെറ്റില്ല ഹരി സാറേ കണ്ടക്ടിങ് മീഡിയം അല്ലേ അപ്പം കെഎഫ് 0 ആവോ അതാ ഞാൻ പറഞ്ഞത് നമ്മൾ ഇതിനെ എന്ന് പ്രൂവ് ചെയ്ത് എടുക്കണം ഈ 0 i മൈനസ് ഈ 0 r ഈ 0 t എന്ന് അതുകൊണ്ട് നമ്മൾ ഒരു അസംപ്ഷൻ കൊടുക്കുകയാണ് ഇഫ് അതുകൊണ്ടാണ് ഞാൻ ഇഫ് എന്ന് കൊടുത്തത് കേട്ടോ കെഎഫ് 0 ആണെങ്കിൽ അങ്ങനെ എഴുതിക്കോ അങ്ങനെ വെച്ചാല് E0 T ട്രാൻസ്മിറ്റൻസ് 0 ആണ് E0 T 0 ആണ് തെളിയിച്ചാലേ നമുക്ക് E0 R equal to E0 I അല്ലെ മൈനസ് ഓഫ് E0 I എന്ന് തെളിയിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് അങ്ങ് എഴുതിയാൽ മതി നമ്മുടെ മീഡിയത്തിൽ അങ്ങനെയല്ല ഇപ്പം ഞാൻ ഈ ഒരു കേസ് പറഞ്ഞാണ് ഇഫ് KF is equal to 0 ഈ ഇക്വേഷൻ എങ്ങനെയാവും എങ്ങനെയാവും ശരിയല്ലേ ഇനി ഇതിനെ ഈയുടെ ടേമിലേക്ക് തിരിച്ചാക്കുക അപ്പൊ എങ്ങനെയാവും 1 by mu 1 v1 e1 പാരലൽ ശരിയല്ലേ ഈക്വൽ ടു അല്ലെങ്കിൽ മൈനസ് 1 by mu 2 v2 e2 പാരലൽ ഈക്വൽ ടു 0 ഇത് മനസ്സിലായില്ലേ ബിക്ക് പകരം 1 by v × e എന്ന് കൊടുത്തു അർത്ഥന സ്റ്റെപ്പ് കിട്ടിയോ ഇനി പാരലലിന്റെ കമ്പൗണ്ട് ഈവണിന് ഏതൊക്കെ കമ്പൗണ്ട് ഉണ്ട് നമ്മൾ പറഞ്ഞേ 1 by mu 1 v1 e0 i − e0 r അതിനെ ഞാൻ അങ്ങനെ എടുക്കാൻ കാരണം e0 i ഇൻ പോസിറ്റീവ് ഇസ് എ ഡയറക്ഷൻ e0 r ഇൻ മൈനസ് ഇസ് എ ഡയറക്ഷൻ ഇത് നമ്മൾ ജനറൽ ആയിട്ട് എഴുതിയ കേട്ടോ ഇത് മൈനസ് ഇട്ട് എഴുതിയാലും ദേർ ഇസ് നോ ഇഷ്യൂസ് നോ പ്രോബ്ലം സോ 1 by mu 1 v1 e0 i − e0 r − 1 by mu 2 v2 e0 t = 0
ഇക്വേഷൻ കിട്ടിയോ ഹരി? വൺ ബൈ മ്യൂ വൺ വൈ വൺ, ഇ വണ്ണിന്റെ കമ്പൗണ്ടിൽ ഇൻസിഡന്റും റിഫ്ലക്റ്റഡും ഉണ്ട്, ഇ ടുവിന്റെ കമ്പൗണ്ടിൽ ട്രാൻസ്മിറ്റഡ് ഉണ്ട്. ഓക്കെ, ഇനി ഈ വെലോസിറ്റിനെ മുമ്പേ എഴുതിയ പോലെ കെ ബൈ ഒമേഗയുടെ ടേമിൽ എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാവും? സെക്കൻഡ് മീഡിയത്തിൽ മാത്രമേ മുമ്പേ എഴുതി, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. വൺ ബൈ മ്യൂ വൺ വി വൺ ഇൻറ്റു ഇ സീറോ ഐ മൈനസ് ഇ സീറോ ആർ മൈനസ് കെ ടു ഡിവൈഡഡ് ബൈ മ്യൂ ടു ഒമേഗ, കെ ടു ഡിവൈഡഡ് ബൈ മ്യൂ ടു ഒമേഗ ഇൻറ്റു ഇ സീറോ ടി ഈക്വൽ ടു സീറോ. ഓർ ഈ ടേമിനെ അപ്പുറത്തോട്ട് എടുത്താൽ എങ്ങനെയാവും? വൺ ബൈ മ്യൂ വൺ വി വൺ ഇൻറ്റു ഇ സീറോ ഐ മൈനസ് ഇ സീറോ ആർ ഈസ് ഈക്വൽ ടു കെ ടു ബൈ മ്യൂ ടു ഒമേഗ ഇൻറ്റു ഇ സീറോ ടി ഈക്വേഷൻ വരെ എഴുതുക. ഇ സീറോ ഐ മൈനസ് ഇ സീറോ ആർ പി ടൈം അപ്പുറേ പോയി ന്യൂമറേറ്ററിൽ വരും. മ്യൂ വൺ വി വൺ ഇൻറ്റു അവിടെ ഒരു കെ ടു ഉണ്ട് ബൈ മ്യൂ ടു വി ടു ഇൻറ്റു ഇ സീറോ ടി. നോക്കിക്കേ, ഇങ്ങനെ ആയിരുന്നില്ല നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ. ഇവിടെ ഒരു ബീറ്റയുടെ ടൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കണ്ടോ, ഒരു അഡീഷണൽ ആയിട്ടൊരു കെ വെക്ടറോടെ കൂടുതൽ വന്നു. ഇതിനെ നമ്മൾ ബീറ്റ എന്ന് വിളിച്ചാൽ ഇ സീറോ ഐ മൈനസ് ഇ സീറോ ആർ ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ഇ സീറോ ടി. വെയർ ബീറ്റ ഈസ് ഈക്വൽ ടു മ്യൂ വൺ വി വൺ ബൈ മ്യൂ ടു വി ടു ഇൻറ്റു കെ ടു. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 59. ഒരു നോൺ കണ്ടക്റ്റീവ് മീഡിയം അല്ലെങ്കിൽ വാക്വത്തിലായിരുന്നപ്പോൾ ഈ ബീറ്റയുടെ വാല്യൂ എന്തായിരുന്നു? ബീറ്റ ഈസ് ഈക്വൽ ടു മ്യൂ വൺ വി വൺ ബൈ മ്യൂ ടു വി ടു, അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ടൈമിൽ എഴുതിയാൽ മ്യൂ വൺ എൻ ടു ബൈ മ്യൂ ടു എൻ വൺ ആയി. പക്ഷെ ഇവിടെ എന്തായി? മ്യൂ വൺ വി വൺ ബൈ മ്യൂ ടു ഇൻറ്റു ആംഗുലർ വെലോസിറ്റി ഇൻറ്റു പ്രൊപ്പഗേഷൻ വെക്ടർ കെ ടു. ദാറ്റ് മീൻസ് ഈ വെക്ടർ അല്ലെങ്കിൽ എന്നെ പറ്റി കെ ടു എന്ന് പറഞ്ഞാൽ എന്നാ പ്രൊപ്പഗേഷൻ വെക്ടറിൻ്റെ സെക്കൻഡ്. ഇവിടെ സെക്കൻഡ് മീഡിയത്തിൽ കമ്പോണൻ്റ് ഉണ്ടോ? ഇല്ല. അപ്പം പ്രൊപ്പഗേഷൻ വെക്ടർ സെക്കൻഡ് മീഡിയത്തിൽ വരാൻ കാരണം ഇതൊരു കണ്ടക്റ്റിംഗ് മീഡിയ ആയതുകൊണ്ട്, അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ വന്നത്. ഇനി കണ്ടക്റ്റിംഗ് മീഡിയ അല്ലെങ്കിലോ ഇത് തന്നെ ഇവിടെ കിട്ടിയാൽ. സോ ഇൻ എ കണ്ടക്റ്റിംഗ് മീഡിയ ബീറ്റ ഈസ് ഈക്വൽ ടു മ്യൂ വൺ വി വൺ ഡിവൈഡഡ് ബൈ മ്യൂ ടു ഒമേഗ ഇൻ ടു കെ ടു. ക്ലിയർ അല്ലേ? അർത്ഥന, സോ ഇ സീറോ ഐ മൈനസ് ഇ സീറോ ആർ ഈക്വൽ ടു ബീറ്റ ഇൻ ടു ഇ സീറോ ടി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 59. Now consider equation number 58 and 59. 58 ഏതായിരുന്നു? Equation number 58. E0i plus E0r plus E0r gives E0t equal to E0t. അങ്ങനെ നമ്മൾ എഴുതിയായിരുന്നു അല്ലേ? അതായത് ബൗണ്ടറിയിൽ ഇടിക്കുന്ന കണ്ടീഷനിൽ ഇസഡ് സീറോ ആന്ന് പറയുന്ന കണ്ടീഷനിൽ ഇക്വേഷൻ നമ്പർ 58 പറഞ്ഞ എഴുതിയത്. ഇവിടെ നമ്മൾ സ്പെഷ്യലായിട്ട് കെ വെക്ടർ സീറോ ആന്നൊക്കെ പറഞ്ഞുകൊണ്ട്, സോറി ഏത്, ആ കെ എഫ് സീറോ ആന്ന് എടുത്ത് അസ്യൂം ചെയ്ത് തിരിച്ചു വന്ന് ഇ സീറോ ഐ മൈനസ് ഇ സീറോ ആർ ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ഇ സീറോ ടി. ഇനി നമ്മൾ അവിടെ എന്നാന്ന് വെച്ചാൽ രണ്ട് ഇക്വേഷനോടെ കൂട്ടിയെടുത്തു, രണ്ട് ഇക്വേഷനോടെ കുറയ്ക്കും. ഇത് രണ്ടും കൂടെയും കൂട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെയാവും? ആഡ് ചെയ്തേ രണ്ടും, നിങ്ങൾ തന്നെ രണ്ടും ആഡ് ചെയ്തേയും രണ്ടും സബ്സ്ട്രാക്ട് ചെയ്തേയും. അപ്പോൾ ഒരെണ്ണം ഇ സീറോ ടിയുടെ ടേമിലും ഒരെണ്ണം ഇ സീറോ ആറിൻ്റെ ടേമിലും കിട്ടും, അത്രേ ഉള്ളൂ. രണ്ട് കമ്പൗണ്ടോടെ കണ്ടുപിടിച്ചാൽ
രണ്ടെണ്ണോടെ ആഡ് ചെയ്യുമ്പം ആഡ് ഇക്വേഷൻ നമ്പർ 58 പ്ലസ് 59 ടു ഇ ഐ ഇവിടെ വരും അല്ലെ. ടു ഇ സീറോ ഐ ഈക്വൽ ടു വൺ പ്ലസ് ബീറ്റ സീറോ ടി ഓർ ഇ സീറോ ഐ ഈസ് ഈക്വൽ ടു സീറോ ടി അല്ലേ നമുക്ക് കണ്ടുപിടിക്കാം. ആ ഇ സീറോ ടി ഈസ് ഈക്വൽ ടു സീറോ ടി ഈസ് ഈക്വൽ ടു 2 ബൈ 1 പ്ലസ് ബീറ്റ ഇൻടു ഐ ഇൻടു ഇ സീറോ ഐ സീറോ that is taken as equation number 60. ഇനി രണ്ടെണ്ണോട് സബ്സ്ട്രാക്ട് ചെയ്താൽ എന്നാ കിട്ടും? 58 മൈനസ് 59 അർച്ചന സോറി അർത്ഥന സ്റ്റെപ്പ് പറഞ്ഞു ആർക്കെങ്കിലും സ്റ്റെപ്പ് കിട്ടാതെ ഉണ്ടെങ്കിൽ 2E0R equal to 1 minus beta അല്ലേ. 1 minus beta into beta into t. ഇനി എന്നാ ചെയ്യണം? ഈ ഇ സീറോ ടിക്ക് പകരം ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. തൊട്ട് മുമ്പ് നമ്മൾ ഈ സീറോ ടി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാവും? 1 മൈനസ് ബീറ്റ ഇൻറ്റു 2 ബൈ 1 പ്ലസ് ബീറ്റ ഇൻറ്റു ഇ സീറോ ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇ സീറോ ആർ. ഈ 2 2 പൊട്ടിക്കളയാം. ഓർ ഇ സീറോ ആർ ഈക്വൽ ടു 1 minus beta divided by 1 plus beta into E0 I. That is equation number 61. ഇനി നോക്കിക്കേ, ഈ രണ്ട് കമ്പൗണ്ട് നമുക്ക് പഴയതുപോലെ തന്നെയല്ലേ കിട്ടിയേ? ഈ രണ്ട് റിസൾട്ടുകളും നോൺ കണ്ടക്ടറിന്റെ അതേ റിസൾട്ട് പോലെയാ കിട്ടിയേ, സെയിം ആയിട്ട് കിട്ടി. Then the difference is that here beta is a complex number. ഇവിടെ എന്തായിരിക്കും? Here beta is a complex number. ബീറ്റ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്നതിന്റെ അർത്ഥം? സോ ഇറ്റ് ഹാസ് ബോത്ത് റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട്. ആൻഡ് ഗ്രിഫിത്തിന്റെ ടെക്സ്റ്റിൽ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്, if sigma equal to infinity, conductivity infinity ആണ്, and second മീഡിയത്തിലൂടെ കടന്നു പോകുന്ന k വെക്ടറും ഇൻഫിനിറ്റി ആണ്, that is the condition for a good conductor, that is the conduction for a good conductor, but where beta is a complex number. ഇനി if the wave is completely reflected, if the wave is completely reflected, appo enna pattuvarikku equation e0 r ennu parayunnathu completely minus of e0 i a allengil e0 t ennu parayunnathu 0 aavum. ithreyullu nammada chapter.